അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ ഫലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ഇതോടെ അമേരിക്കയുടെ മേഖലകളിൽ മുഴുവനും വലിയ രീതിയിലുള്ള സമര കാര്യങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ ഫലസ്തീന് അനുകൂലമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ആളുകൾ നോക്കി നിൽക്കെ അമേരിക്കൻ സൈനികൻ ന്യൂയോർക്കിലെ ഇസ്രായേലി എംബസിക്ക് മുൻപിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്. അതിനു മുൻപായി ഈ കാര്യങ്ങൾ ലൈവായി റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ നടക്കുന്നത്. വംശീയ ഉന്മൂലനം ചെയ്യുന്നു. അത് ലോകം മുഴുവനെ എതിർത്തിട്ടും ഇസ്രായേൽ അത് ചെയ്യുന്നതിനാൽ ഇസ്രായേലിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ലോകം മുതിരുന്നില്ല. എനിക്ക് ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൈനിക ഉദ്യോഗസ്ഥൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. പെട്രോൾ ഒഴിക്കുന്നതും തീ കൊളുത്തുന്നതും അതുമായി ബന്ധപ്പെട്ടതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ചർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്ന അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള അമേരിക്കൻ പൗരന്റെ ആത്മഹത്യ രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനും സമരത്തിനും തീ കൊളുത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. മരണപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ 25 വയസ്സാണ്. ആയോൺ എന്ന് പേരുള്ള ആ സൈനിക ഉദ്യോഗസ്ഥൻ ന്യൂയോർക്ക് തന്നെ ന്യൂയോർക്ക് സ്വദേശിയാണ്. അദ്ദേഹം ഓരോരോ ദിവസ കാര്യങ്ങൾ മുഴുവനും ഇസ്രായേൽ പാലസ്തീനിൽ നടത്തി വരുന്നത് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. തങ്ങൾക്ക് സഹിക്കുന്നതിലും അപ്പുറമായ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നു. 21 നൂറ്റാണ്ടിലാണ് ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു രാജ്യം നിരായുധീകരിക്കപ്പെട്ട ഒരു ജനതയുടെ മേലെ നടത്തുന്നത്. എന്നിട്ടും എന്റെ രാജ്യം പോലും അതിന് പിന്തുണ നൽകുന്നു എന്ന് പറയുന്നത് സഹിക്കുന്നതിനപ്പുറമായ രീതിയിലാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് തനിക്ക് സാധിക്കുന്നില്ല എന്ന തരത്തിലാണ് അയോൺ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്, അഭിപ്രായം പറയുന്നത്. ലൈവായിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ അതിന്റെ തരംഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും നടക്കുന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ 10 ആം തീയതിക്ക് ശേഷം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് ഇസ്രായേലിലെ സംഭവങ്ങളെന്നും എന്താണ് പലസ്തീനിലെ സംഭവങ്ങളെന്നും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സൈനികരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സംഭവം ഇതുവരെ 10 ആം തീയതിക്ക് ശേഷം ഇതുവരെ ഇസ്രായേൽ അവിടെ നടത്തിയിട്ടില്ല. അവർ കൊല്ലുന്നത് മുഴുവനും കൂട്ടക്കൊലകളാണ്, നിരപരാധികളാണ്. മാത്രമല്ല വംശീയ ഉന്മൂലനം കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്യപ്പെടുന്നതെന്നാണ്. 29,000 മരണപ്പെട്ടതിൽ 20,000 കുട്ടികളും സ്ത്രീകളും എന്നത് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ വ്യത്യസ്ത ലോക രാജ്യങ്ങളിലൊക്കെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വലിയ രീതിയിലുള്ള സമരങ്ങളും യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടി ഇസ്രായേലിന് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല. അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ രാജ്യമോ അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന ബലമുള്ള രാജ്യങ്ങളോ ശ്രമിക്കുന്നുമില്ല. ഇത് പരിതാപകരമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന തരത്തിലാണ് അയോൺ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ നഗരത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയോണിന്റെ രക്തം തെറിച്ചു വീണത് ബൈഡന്റെ മുഖത്തേക്കാണ്. അത് തുടച്ചു നീക്കാൻ പറ്റാത്ത വിധം അതങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നു. ഇതുപോലെ ഒരുപാട് നിരപരാധികളുടെ രക്തം കൊണ്ടാണ് ബൈഡൻ നടക്കുന്നത് എന്ന തരത്തിലൊക്കെയാണ് പ്രക്ഷോഭകാരികൾ ഇതിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹത്തെ അങ്ങനെ തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സമയത്ത് ലോകത്ത് ഇത്രമാനം രാജ്യങ്ങളുണ്ടായിട്ട് അവർ മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിലുള്ള പ്രയാസം, മാനസിക സംഘർഷം, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഞാനും അതിൽ ഇസ്രായേലിന്റെ കൂടെ പങ്കാളിത്തം വഹിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു എന്ന തരത്തിലൊക്കെയാണ് അതിന്റെ വിശദീകരണ കാര്യങ്ങൾ പോകുന്നത്. അത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്നത്. അമേരിക്ക പിന്തുണ നൽകുന്നില്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭൂലോകത്ത് തന്നെ ഒരു മണിക്കൂർ നിലനിൽക്കാൻ വേണ്ടി പറ്റുകയില്ല. എല്ലാവിധ അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങളും പലസ്തീനെ കൊല്ലാൻ വേണ്ടി എന്റെ രാജ്യം അയച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരപരാധികൾ അവിടെ മരിച്ചു വീണിരിക്കുന്നു. ഒരു പർവ്വതത്തേക്കാൾ ഉയരത്തിൽ പാലസ്തീനികളുടെ കുട്ടികളെ അട്ടിവെച്ചാൽ ഉണ്ടാവുന്ന തരത്തിലാണ് ഇസ്രായേൽ അവരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് അനുശോചനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഭൂമിയിൽ ജീവിക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ മരണപ്പെട്ടിട്ടുകൊണ്ട് മരിച്ചുകൊണ്ടാണ് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് എന്നാണ് അയോൺ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ലോകത്താകമാനം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു, വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ആത്മഹത്യ ഇതിന്റെ തുടർച്ചയായിട്ട് ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാനസികപരമായിരിക്കുന്ന വലിയ പ്രയാസങ്ങൾ അമേരിക്കയിലെ പരമാവധി പൗരന്മാരൊക്കെ ഇപ്പോൾ അനുഭവിച്ചു
സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ പോകുന്നു. സുരക്ഷിത മേഖല ഇല്ലാത്ത ഒരു സാഹചര്യമായി ഇസ്രായേൽ മുഴുവനും മാറിയിരിക്കുന്നു എന്നാണ് ഇസ്രായേലിലെ ജനങ്ങളുടെ തന്നെ അഭിപ്രായം. സംഗതി പറയുന്ന സമയത്ത് ലോകത്തിലെ വലിയ ശക്തിയുള്ള രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കാം, വീമ്പ് പറഞ്ഞു നടക്കാം എന്നല്ലാതെ ഒരു സൈനിക ട്രൂപ്പിനോട് പോലും ജയിച്ചടക്കാൻ മാത്രം ശക്തിയില്ലാത്ത രാജ്യമാണ് എന്ന് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ രാജ്യത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞത് ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷമാണ് എന്ന് ചില വ്യക്തികളൊക്കെ ഫേസ്ബുക്കിൽ കുറിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു. പിന്നീട് സോഷ്യൽ മീഡിയ ഒക്കെ വലിയ നിയന്ത്രണങ്ങളാണ് ഇസ്രായേൽ സർക്കാർ ഏർപ്പെടുത്തിയത്. മീഡിയകൾക്കും സോഷ്യൽ മീഡിയകൾക്കും പത്രങ്ങൾക്കും കവിത എഴുത്തുകാർക്കും മുഴുവനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. രാജ്യം വലിയൊരു യുദ്ധഭൂമിയിലാണ്. അതുകൊണ്ട് രാജ്യത്തിന് എതിരെയായിരിക്കുന്ന ഒരു നിലപാടും ഉണ്ടാവരുത് എന്നുള്ളതും അത്തരം പ്രസ്താവനകളൊന്നും പുറത്തിറക്കരുത്, എഴുതാൻ പാടില്ല എന്ന തരത്തിലുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള പ്രതിഷേധത്തിന് വലിയ രീതിയിലുള്ള ശക്തി കിട്ടിയിരിക്കുകയാണ് ഈ അമേരിക്കയുടെ സൈനിക പൗരന്റെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അത് ഇതുവരെ ഇല്ലാത്തതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സൈനികർ പാലസ്തീനെ പിന്തുണ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് പിന്തുണ പാലസ്തീന് പിന്തുണ നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മഹത്യ ഉണ്ടാകുന്ന ഒരു പക്ഷേ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിലൊക്കെ കടുത്ത രീതിയിലുള്ള പ്രതിസന്ധി വലിയ പ്രയാസത്തിലും അമേരിക്ക മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സെനറ്റിൽ വലിയ ചോദ്യങ്ങളും വലിയ ചർച്ചകളും വന്നു. പാർലമെന്റിൽ അതിന് തുടർച്ചയായ രീതിയിൽ അടുത്ത ദിവസം ചർച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു, എന്ത് സമീപനം സ്വീകരിക്കുന്നുണ്ട്, എന്തിനാണ് ഇസ്രായേൽ സഹായിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം എന്നാണ് ഇപ്പോൾ ജോ ബൈഡനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2-3 മാസം കഴിഞ്ഞാൽ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി വെക്കുന്നത് പാലസ്തീൻ ഇസ്രായേൽ വിഷയവും പാലസ്തീനിലെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഇസ്രായേലിനെ കപ്പൽ കണക്കിന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് അമേരിക്ക സഹായിക്കുന്നതിന്റെ കാര്യം എന്താണ് എന്നുള്ളത് വിശദീകരിക്കണമെന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാക്കിക്കൊണ്ട് 2 വർഷത്തോളം ഉക്രൈനുമായി യുദ്ധം ചെയ്തു, അവിടെ ഉക്രൈനെ ജയിപ്പിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ 2-ാം ഘട്ടത്തിൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നു, അവിടെയും ഇസ്രായേൽ ജയിക്കുകയില്ല. ജയിക്കാത്ത യുദ്ധത്തിന്റെ പിറകെ വന്നുകൊണ്ട് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അമേരിക്കയുടെ ഒരു ഭരണാധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് ഉണ്ടായതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് അവിടെ വോട്ടർമാരുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേ പ്രകാരമുള്ള കണക്ക് പ്രകാരം പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ജനങ്ങൾ മുഴുവനും ഗവൺമെന്റിൽ നിന്ന് അകന്നിരിക്കുന്നു, ഭരണാധികാരികളിൽ നിന്ന് അകന്നിരിക്കുന്നു. വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്ന സമയത്ത് 10 ലക്ഷമോ അതിൽ കൂടുതലോ മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഈ വോട്ടുകളൊക്കെ വളരെ നിർണായകമായിരിക്കുന്ന ഈ വോട്ടുകളൊക്കെ ജോ ബൈഡന് കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഒരു പ്രസിഡന്റായി മാത്രം ജോ ബൈഡൻ അവസാനിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഏറെക്കുറെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവിന്റെയും സ്ഥിതിവിശേഷങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയൊരു ചാൻസ്, ഇനിയൊരു ടേം ഒരു പക്ഷേ ഇസ്രായേൽ ഉണ്ടാവാൻ സാധ്യതയില്ല, ഇത് അവസാനത്തെ ചാൻസ് ആണ് എന്നതുകൊണ്ടാണ് പരമാവധി യുദ്ധം ചെയ്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവ് ശ്രമിക്കുന്നത് എന്ന അഭിപ്രായം പുറത്തു വന്നതാണ്. അപ്പൊ നിലവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അമേരിക്ക ഏത് തരത്തിൽ പിന്തുണ നൽകിയാലും ജനങ്ങൾ മുഴുവനും പാലസ്തീനോടൊപ്പമാണ്. ഗവൺമെന്റും അതിന്റെ സംവിധാനങ്ങളും ആയുധങ്ങളും ഇസ്രായേലിനോടൊപ്പമാണ്. ഇതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാവുക തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ്. ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഘട്ടങ്ങളും സാഹചര്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായ രീതിയിൽ സൈനികൻ ആത്മഹത്യ ചെയ്തതോടുകൂടി പ്രതിസന്ധി വല്ലാത്ത രീതിയിൽ രൂക്ഷമായിരിക്കുന്നു. ഇത് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്ന് മനസ്സിലാകാത്ത ഒരു പ്രത്യേക സാഹചര്യം അമേരിക്കൻ രാഷ്ട്രത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.